വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ടോൾ ബൂത്ത് മൊത്തത്തിൽ അങ്ങ് എടുത്തിട്ട് പാവപ്പെട്ടിരുന്നില്ല പണക്കാരുന്നില്ല എല്ലാവർക്കും ഫ്രീ ടോൾ. എന്താണെന്നറിയില്ല ഗൈസ്, ആരും ജില്ലും തുറക്കുന്നില്ല, ആർക്കും പൈസ വേണ്ട, എല്ലാരും ഭയങ്കര ബിസിയാ. വേറെ പണിയുണ്ടോ നോക്കാം. ഖജനാവും പിടിച്ചോണ്ട് നിൽക്കുവാണ്. നമ്മുടെ മച്ചാനിപ്പം അവിടെ വെച്ച് നമ്മുടെ പരിപാടിയൊന്നും നടക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് പോയി അവൻ പ്ലക്കാർഡ് എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിനി കയറി അങ്ങ് ഇടപെടാൻ പോകണം അല്ലേ, അതായത് നടക്കത്തുള്ളൂ. പിന്നല്ല, അപ്പൊ എന്തായാലും ഇവിടം വരും അത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു പറയൂ. നമുക്ക് 500,000 കൂട്ടുകാരായ ഒരു സന്തോഷം അല്ലേ, അത് നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. ഇതല്ല ആഘോഷം. പിന്നല്ല മറ്റേ സ്ലൈറ്റ് ചേഞ്ച് ഇൻ പ്ലാൻ. നമ്മൾ അത്യാവശ്യം വണ്ടികൾക്ക് കൊടുത്തു, അതും ലീഗലി ടോളിൻ്റെ 500 മീറ്റർ അപ്പുറത്ത് മാറിയെന്നേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൊടുത്തു. കാര്യം മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടികൾ നിർത്തുന്നില്ല. ഒന്നാമത് നമ്മൾ ഓർത്ത് നമ്മൾ പിരിവാറാന്ന് ഓർത്തിട്ടാണ്, ബക്കറ്റ് പിരിവാറെന്ന് ഓർത്തിട്ട് വണ്ടികളൊന്നും നിർക്കുന്നില്ല. എന്നാലും മെയിനായിട്ട് ഈ ടാക്സിക്കാർ അവർ തുറക്കുന്നുണ്ടായിരുന്നു, അവർക്ക് കാര്യം മനസ്സിലായി, നമ്മൾ കൊടുക്കുന്നുണ്ട്, മിക്കവരും കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ, അതായത് ടോൾ നടക്കുന്നതിൻ്റെ സംഭവത്തിൽ സെൻറ്റർ ഓഫ് ആക്ഷനിൽ കൊണ്ട് കൊടുക്കാമെന്ന് പ്ലാൻ ഉണ്ട്. പക്ഷേ അതിന് പെർമിഷൻ വേണം. പെർമിഷൻ എടുക്കാൻ വേണ്ടി മാനേജറിന് പോയപ്പം പുള്ളി പറഞ്ഞു, എന്തോ പറഞ്ഞു, അങ്ങനെ 3-4 ദിവസം പിടിക്കും, മെയിലൊക്കെ അയച്ചിട്ട് വേണം അത് കിട്ടാനെന്ന് പറഞ്ഞായിരുന്നു. ആ അപ്പം നമുക്ക് ഈ 3-4 ദിവസം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇപ്പം കൊടുക്കണമെങ്കിൽ മിക്ക വണ്ടി നിർത്താത്തത് കൊണ്ടും 5-6 ദിവസം നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും നമ്മൾ പ്ലാൻസ് കുറച്ച് ചേഞ്ച് ചെയ്യണം. അപ്പം നിങ്ങൾ ഓർക്കും മച്ചവരെ, നിങ്ങൾ വണ്ടിക്കാർക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഈ വണ്ടി ഉള്ളവരൊക്കെ കാശുകാരല്ലേ? തെറ്റി പിള്ളേച്ചോ തെറ്റി, വണ്ടി ഉള്ളവരൊക്കെ എല്ലാവരും കാശുകാരല്ല. കാര്യം കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയുണ്ട്, ഞാൻ കാശുണ്ടോ? നിനക്ക് വണ്ടിയില്ലേ? എനിക്ക് വണ്ടിയുണ്ട്, കാശില്ല. ഇതാണ് സമൂഹം. ആ വണ്ടിയുള്ളവർ എല്ലാവരും കാശുകാരല്ല, പക്ഷെ അധ്വാനിക്കുന്ന നമ്മുടെ ടാക്സിക്കാർ, ലോറിക്കാർ, ഇവരൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ നമ്മൾ ടോൾ നിൽക്കുമ്പോഴത്തേക്കും എല്ലാ ഇവരെ മാത്രം നോക്കി കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മളത് പെർമിഷൻ എടുക്കുന്നില്ല. തൽക്കാലം നമ്മൾ പ്ലാൻ കൊടുക്കുന്നു. ഈ മിച്ചമുള്ള എമൗണ്ട് അത്യാവശ്യം നല്ല ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. ഈ ഹ്യൂജ് എമൗണ്ട് വി വിൽ മേക്ക് ഇറ്റ് കൗണ്ട്. അതിനുള്ള ബ്രെയിൻ സ്റ്റോമിങ് ആണ് സുഹൃത്തുക്കളെ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒരു പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് അടുത്ത ഐഡിയ തപ്പിയെടുക്കാം. മച്ചമാരെ, നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കിഡിലൻ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുകയാണ് റമ്മി സർക്കിൾ. ഇന്ത്യയിലെ തന്നെ ദ ലാർജസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഫോർ പ്ലേയിങ് യുവർ ഫേവറേറ്റ് കാർഡ് ഗെയിം റമ്മി. മച്ചമാരെ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ റമ്മി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് ബേസ്ഡ് സേഫ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ്. അതായത് 1 കോടിയിലധികം ഡൗൺലോഡ്സും ആക്റ്റീവ് പ്ലേയേഴ്സും ഉള്ള ഒരു കിഡിലൻ പ്ലാറ്റ്ഫോം ആണ്. അത് മാത്രമല്ല രജിസ്ട്രേഷൻ ഫ്രീയുമാണ്. 24/7 നമുക്ക് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഏത് തരക്കാർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് റമ്മി സർക്കിൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് വിഡ്രോവൽസ്. അതെന്ന് വെച്ചാൽ നമ്മൾ വിൻ ചെയ്ത ക്യാഷ് ഇൻസ്റ്റന്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. റമ്മി സർക്കിൾ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ പോളിയാണ്. അതായത് 3D വിഷ്വൽ ഇന്റർഫേസ് ആണ് നമുക്ക് തരുന്നത് ബോത്ത് വെബിലും സ്മാർട്ട് ഫോണിലും. ദാ ഇത് കണ്ടോ, ഡെയിലി റിയൽ ക്യാഷ് പ്രൈസ്, വെൽക്കം ബോണസ്, ഫ്രീ ടൂർണമെന്റ് വിത്ത് ക്യാഷ് പ്രൈസ്, പിന്നെ റെഫറൻസ്, വേറെ എന്താ വേണ്ടേ? ഇപ്പൊ നമ്മളൊരു പ്രൊഫഷണൽ അല്ല, നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ റമ്മി സർക്കിളിൽ പ്രാക്ടീസ് ഗെയിമും ഉണ്ട്. ഇപ്പൊ മച്ചമ്മ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ത്രൂ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2,000 rupees വെൽക്കം ബോണസ് കിട്ടും. സോ ഗൈസ്, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് കയറി ചെക്ക്ഔട്ട് ചെയ്യാം. മച്ചാരെ, ആ പരസ്യം കണ്ടാൽ ഒരുപാട് സന്തോഷമാണ്. ആ പരസ്യമാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ, ആ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും പ്ലസ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്ട്രാ നമ്മുടെ റവന്യൂന്ന് എക്സ്ട്രാ ഒരു 50% ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓരോ ക്വാർട്ടർ ഇട്ടും നമ്മൾ ചെയ്യുന്നത്. അപ്പം കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്കിപ്പ് ചെയ്യുമോ നിങ്ങളുടെ ഇഷ്ടം. എനിവേസ് ഗൈസ്, ഇപ്പോൾ അതേ നമ്മുടെ മച്ചാമ്മര് പുറകെ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന റോൾ ചെയ്ത എമൗണ്ട് നമ്മൾ രണ്ടാളും വിടർത്തി എടുക്കണം. അപ്പൊ ഈ പൈസ നമ്മൾ അറിയിക്കുന്ന, നമ്മൾ പോകുന്ന റൂട്ടിൽ അറിയിക്കുന്ന എല്ലാവരെയും നമ്മൾക്ക് ഒരു പിടി നോക്കണം. ഇത്ര എമൗണ്ട് ഒന്നും ഇല്ല, കൈ കിട്ടുന്ന എമൗണ്ട് നമ്മളങ്ങ് എല്ലാവർക്കും സപ്ലൈ ചെയ്യണം. അതുപോലെ വേഗമായിട്ട് ഞാൻ
മച്ചാ നിങ്ങൾ താഴെ കമന്റ് അടിക്കുക, നമ്മൾ ഇന്ന് എടുത്ത ഡിസിഷൻ ലൈക്ക് ടോളിന് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പോണ കാര്യങ്ങൾ ആൾക്കാർക്ക് അധ്വാനിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് നല്ലത്, നിങ്ങൾ താഴെ കമന്റ് അടിക്കുക. ബിക്കോസ് നിങ്ങൾ വാല്യുബിൾ കമന്റ്സ് ആണ് നമ്മൾ ദ ഹോൾ ചാനൽ തന്നെ സർവൈവ് ചെയ്യുന്നത്. അപ്പച്ചൻ എന്ത് ചെയ്യുന്നു? വീട്ടിലുണ്ട്. അല്ല എന്ത് ചെയ്യുന്നത്? പണി എന്ത് ചെയ്യുന്നു? പണി ഒന്നുമില്ല. ഒന്നുമില്ലേ? വീട്ടിൽ തന്നെ ഉണ്ട്. സുഖമാണോ അപ്പച്ചനെ? എവിടെ പോണു? സാധനം മേടിക്കാൻ വന്നു കടയ്ക്ക്. അപ്പച്ചാത്ത ഇങ്ങനെ നടിച്ചേ, ഇങ്ങനെ നടിച്ചേ, അടി 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 എന്നാ അടിക്ക്. Let me sing a kutty story, pay attention, listen to me. If you want, take it or else, spend attention, live it, baby. Life is very short, nanba, always be happy. Palavida problems will come and go, konjam chill pannu maapi. ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ ഡാഡിയുടെ ഒരു ഷെയറുള്ള ഒരു ഒരു ഫുഡ് കോർട്ടാണ് ഇത് കേട്ടോ. ഫുഡ് കോർട്ടെന്ന് പറയുമ്പോൾ പറയാം, നമുക്ക് ലക്കിടിലെ ഫുഡൊക്കെ കിട്ടുന്നതാണ്. കിം കിം റെസ്റ്റോറൻറ്റ് നമ്മുടെ പാതിരാപ്പള്ളി പമ്പ്, ആലപ്പുഴ പാതിരാപ്പള്ളി പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ്. എടാ നീയൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടോടാ? ആരും കേട്ടിട്ടില്ലല്ലോ. ആ എന്നാ നമുക്ക് പോവാം. ഏകദേശം ഇത്രയും പൈസ മിച്ചമുണ്ട്. പക്ഷേ ഞങ്ങളിപ്പം ഇത് കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ടു മൂന്ന് സ്ഥലത്ത് പോയായിരുന്നു. എവിടെ കേടാ? പ്രത്യാശ ക്യാൻസർ സെന്ററിൽ പോയായിരുന്നു. അപ്പം അവിടെ അക്കൗണ്ടന്റ് ഇല്ല, നെക്സ്റ്റ് വീക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തോന്നുന്നത് ഈ ഈ പൈസയ്ക്ക് അർഹതയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാക്സിമം അവരിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് അർഹത ലൈക്ക് എമർജൻസി മെഡിക്കൽ എമർജൻസീസ് എല്ലാം ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര എമൗണ്ട് ഒന്നും എനിക്കറിയത്തില്ല, എന്നാലും ഏകദേശം ഒരു 10-15,000 രൂപ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 10-15,000 രൂപ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവം ആർക്കോ വേണ്ടി വെച്ചിരിക്കുന്ന എമൗണ്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും അറിഞ്ഞു ഇന്നലെ രാത്രി തൊട്ട് ചേർത്തല ബസ് സ്റ്റാൻഡിൽ പോയി, ആലപ്പുഴ സ്റ്റാൻഡിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി, പിന്നെ എവിടെയായിരുന്നടാ പുന്നപ്ര പോയി, പിന്നെ ഇന്ന് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് അവിടെ മൊത്തം കറങ്ങി, പിന്നെയും ചേർത്തല സ്റ്റേഷനിൽ പോയായിരുന്നു, പിന്നെ പ്രത്യാശയിൽ പോയി, ഒന്നും നടന്നില്ല. അപ്പം ഞാൻ അവിടുത്തെ സിസ്റ്ററിനെ വിളിച്ച് സംസാരിച്ച് സിസ്റ്റർ പറഞ്ഞടാ ചിലപ്പോൾ ആവശ്യമുള്ള ആരോ പുറത്തുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഈ ഒരു കോട്രഡ്, അതായത് ഇതൊന്നുമല്ല, ഒരു മാരകമായ കോട്രഡ് വിത്ത് കാർത്തിക് സൂര്യയും നമ്മുടെ ക്യാംസറ്റസായിട്ട് ഈ വരുന്ന 17-ാം തീയതി ഷൂട്ട് നടന്നുണ്ട്. പക്ഷേ 17-ാം തീയതി നമുക്ക് അത്യാവശ്യം പെർമിഷനും കാര്യങ്ങളും, പിന്നെ സ്ക്രിപ്റ്റ് മാരക എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു അഡ്വഞ്ചർ ആക്ഷൻ ആയിട്ടുള്ള ഒരു ഒരു കിടിലം സാധനമാണ്. ചെറിയൊരു സിനിമാറ്റിക് രീതിയിൽ അങ്ങ് ചെയ്യുവാണ്. അതിനുവേണ്ടി നമുക്ക് അധികം ഇപ്പം ഇന്ന് തന്നെ എനിക്കിപ്പോൾ തന്നെ പോകണം, കോട്ടയത്ത് പോകണം, അതിന് കുറച്ച് പരിപാടി വേണം. അപ്പോൾ ഇത് മാക്സിമം ആവശ്യമുള്ളവർ തെളിവ് സഹിതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഹിതം ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് വിടുക. പറ്റുവാണെങ്കിൽ ഇത് വന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ കാണത്തില്ല, മമ്മി കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ വരുക, പറ്റുവാണെങ്കിൽ ഇത് ഇത്രയും എമൗണ്ട് വന്ന് വാങ്ങിക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഇത് 10-ൻ്റെ നോട്ടായത് കൊണ്ടാണ് പ്രശ്നം അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തന്നേനെ. അപ്പോൾ മാക്സിമം ആവശ്യമുള്ളവരിൽ നിങ്ങൾ എത്തിക്കുക. അപ്പം ഇതും ഒരു കോട്രഡ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഇത് പബ്ലിക്കിൽ കൊടുക്കുകയാണ്. ഇതാവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട്. ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രീൻഷോട്ട്സ് ഇങ്ങനെ കാരണം പറഞ്ഞിട്ട് വെക്കണം. ഞാൻ നമ്പർ തരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം. ജെനിനാന്ന് തോന്നുന്ന കേസിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങൾ പറയാം. ആലപ്പുഴ കലവൂരിൽ വന്ന ആലപ്പുഴ കലവൂരാണ്, വന്ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, ബിക്കോസ് ഞാൻ കാണത്തില്ല ഇവിടെ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ആസ് ഓൾവേസ് അടുത്ത ക്വാർട്ടറിന് വേണ്ടിയിട്ട്, മാരകമായ ക്വാർട്ടറിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം. പോളി സാധനമാണ്, ട്രസ്റ്റ് മീ. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഗൈസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഞാൻ 10-ൻ്റെ നോട്ടാണ് കിട്ടിയിരിക്കുന്നത്, വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ 10-ൻ്റെ നോട്ട് ഇടാ. ഇത് മറ്റേ കൊണ്ടുവരത്തില്ല, ഞാൻ ബാക്കി കൊണ്ടുവരും. ഇത് കുറച്ച് കൂടി കൊണ്ടുവരുന്നുണ്ട്, ഒരു 2-3 കെട്ട് കൂടി വരുന്നുണ്ട്. പല പല ബാങ്കുകളായിട്ട് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാധനം നമ്മൾ ഇനി ചെറിയ ചെറിയ നോട്ട് കിഴികളായിട്ട് മാറ്റും. അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഡിലേ ചെയ്യുന്ന നേരെ അങ്ങ് കൊടുക്കും. ഓരോ കെട്ടും സ്നേഹത്തിൻ്റെ ഒരു കെട്ടുകള അല്ലടാ. Shining in your eyes, in the living room, your bags and clothes were everywhere. You said, let's skip town, take me in.